എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗെയിൻ ഇൻഫർമേഷൻ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ് ഫോറിലെ ഇന്നത്തെ മാത്സിൻ്റെ ആക്ടിവിറ്റീസാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്പിൻ വീൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വളരെ സിമ്പിളായ രീതിയിൽ, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ കണക്ക് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ സ്പിൻ വീൽ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ നല്ലൊരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ എടുക്കുക, വേസ്റ്റ് ബോർഡ് ഉണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം രണ്ട് സർക്കിൾ ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വലിയ സർക്കിളും ഒരു കുഞ്ഞ് സർക്കിളും നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കോമ്പസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വല്ല പാത്രമോ എല്ലാം ഉപയോഗിച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞ് കാറിൻ്റെ ടയറും എല്ലാം ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞ് കാർ ടയർ എടുക്കാം. ശേഷം ഒരു ഈർക്കലി എടുക്കാം. എന്നിട്ട് ആ ഹോളിൻ്റെ അകത്തോട്ട് ഈ ഈർക്കലി ഇങ്ങനെ എടുത്ത് ലോക്കാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ വലിയ ടയർ എടുക്കുക, വലിയ പീസ് എടുക്കുക, വലിയ റൗണ്ട് എടുക്കുക. വലിയ റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വരകളിങ്ങനെ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് സെൻറ്ററിൽ നിന്നും നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് മൂന്ന് സർക്കിൾ വരയ്ക്കുക. മൂന്ന് വ്യത്യസ്ത അളവിലുള്ള സർക്കിളുകൾ വരയ്ക്കുക. അതിനകത്ത് ആദ്യത്തെ സർക്കിൾ ഡിനോട്ട് ചെയ്യുന്നത് തൗസൻഡ് പ്ലേസ് ആണ്, തൗസൻഡിൻ്റെ സ്ഥാനമാണ് ആ റൗണ്ടിലിരുന്ന അക്കം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിലെഴുതുന്ന അക്കം സൂചിപ്പിക്കുന്നത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ്. മൂന്നാമത്തെ റൗണ്ടിലെഴുതുന്ന അക്കം സൂചിപ്പിക്കുന്നത് ടെൻസിൻ്റെ പ്ലേസ്. അതുതന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കുഞ്ഞ് സർക്കിളാണ് വൺസിൻ്റെ സ്ഥാനം കാണിക്കുന്നത്. അത് ഇപ്പോഴും നമ്മൾ സീറോ ആയിട്ടാണ് ഇന്ന് സാറ് പറഞ്ഞ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇത് ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ വീൽ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സർക്കിളിനകത്ത് നിങ്ങൾ ഹോൾഡ് ഇട്ടതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സെലോ ടേപ്പോ വല്ലതും ഉപയോഗിച്ച് ഇതുപോലൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്പിൻ വീൽ റെഡി ആയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറങ്ങുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഉണ്ട്, അപ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള, ഇനി നമ്മൾ ആ സാറ് കാണിച്ച പോലെ നല്ല നമുക്ക് ഒരു ആരോ ജസ്റ്റ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്നു. ഒരു ആരോ ഫിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കുന്നു. കറക്കി നിങ്ങൾ നോക്കി, ഇപ്പോൾ വന്നിരിക്കുന്നുണ്ടോ? ആ ഒരു 24720 വന്നു. ഒന്നുകൂടെ കറക്കാം. ഇവിടെ കറക്കി കഴിയുമ്പോൾ 8230 ഇതുപോലെ രണ്ട് വട്ടം കറക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിനോട് രണ്ടുകൂടെ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയുള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റി. ഉപകാരപ്പെടുത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.